അതായത് ഡൽഹിയിൽ നിന്നും DYSP CBI DYSP എന്നെ വിളിച്ച പ്രകാരം ഞാനിപ്പം വരുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് എന്നെ വിളിച്ചിരുന്നത്. മലബാർ സിമൻറ്റിലെ ശശീന്ദ്രൻ കൊലക്കേസിൽ 3-4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം, അന്വേഷണം നടത്തണമെന്നൊന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ പെറ്റീഷണർ. ശശീന്ദ്രനും 2 കുട്ടികളും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ടീനയും അതേപോലെ അദ്ദേഹത്തിൻ്റെ പിതാവും മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വളരെ വസ്തുതാപരമായ രേഖകളടക്കം ഞാൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മുമ്പത്തെ CBI SP നന്ദകുമാരൻ നായർ ഫാബ്രിക്കേറ്റഡായ സ്റ്റോറി ഉണ്ടാക്കിയിട്ടാണ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. ആ കോടതിയിൽ ഫയൽ CBI കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളതിൽ ഒറിജിനൽ അവിടെ ഹാജരാക്കിയ ഡോക്യുമെൻ്റ് CD-യിലാണ് ഹാജരാക്കിയിട്ടുള്ളത്. ആ CD എല്ലാം ബ്ലാങ്ക് ആയിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകമാണെങ്കിലും അതിൽ ആകെ ഒരാൾ മാത്രമാണ് പ്രതിയാക്കിയത്. ചാക്ക് രാധാകൃഷ്ണനെ ആണ് പ്രതിയാക്കിയത്. ചാക്ക് രാധാകൃഷ്ണനെ പ്രതിയാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ 2 കോടി രൂപ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ആകെ ചുരുങ്ങിയ പണം, അതായത് 8 ലക്ഷം രൂപ മാത്രമാണ് കണക്കിൽ കാണിച്ചത്. ബാക്കിയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ തട്ടിയെടുത്തിരുന്നു. ഈ സംഭവത്തിൽ ഞാൻ വളരെ വിശദമായിട്ട് ഇതൊരു കൊലപാതകമാണെന്നും യഥാർത്ഥ പ്രതികളെ മാറ്റിക്കൊണ്ട് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു MP അടക്കം ഇതിൽ ഇൻവോൾവ് ആണെന്നും സുന്ദരമൂർത്തി അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിഡൻസ് അടക്കം ഞാൻ പരാതി കൊടുത്തിരുന്നു. കേസ് അട്ടിമറിക്കാണെന്ന് പറഞ്ഞിരുന്നു. ഇതൊരു കൊലപാതകമാണെന്ന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടായിട്ടും അത് ആത്മഹത്യയാണെന്നുള്ള കാര്യം CBI കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഡൽഹിയിൽ നിന്ന് നേരിട്ട് CBI ഡയറക്ടറുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് CBI വന്നിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരല്ല. ഇപ്പം ഞാൻ ഒരു മണിക്കൂർ മുമ്പ് തന്നെ വിളിക്കുമ്പോൾ എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ബ്രീത്തിങ് ടൈം ചോദിക്കും, എന്നിട്ട് വീണ്ടും രേഖകളെല്ലാം കൊടുക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇതിൽ പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ രേഖകൾ കൊടുക്കും. എല്ലാ രേഖകളും കൈമാറും. ഇത് തെളിയിക്കപ്പെടാവുന്ന എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട്. കവിയൂർ കേസിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് അത്. ഇത് മലബാർ സിമൻറ്റിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ശശീന്ദ്രനെയും കുട്ടികളെയും കൊന്നതാണ്, തൂക്കി അവർ മരിച്ചതല്ല. ഇതാണ് സംഭവം.